Every creature in earth dwelling. Human beings demands aesthetic, technology, competence, quality, elegance, cost-effective, environment-friendly. Green building, vastu, trust, commitment. Aditya Engineering Services make it happen. Welcome to DWANI Fast News. ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യത. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ ഇന്നും അറബിക്കടലിൽ നാളെയും പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെങ്കിലും കേരളത്തെ കാര്യമായി സ്വാധീനിക്കാൻ സാധ്യതയില്ല. ഇതേസമയം ഇന്ന് അറബിക്കടലിൽ മീൻ പിടിക്കാൻ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. നാളെ മുതൽ മഴ കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ബംഗാൾ ഉൾക്കടലിൽ തെക്കൻ ആൻഡമാൻ കടലിൽ ഇന്ന് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. ഇത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് 48 മണിക്കൂറിൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിച്ച് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനാണ് സാധ്യത. മധ്യകിഴക്കൻ അറബിക്കടലിൽ നാളെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ശ്രീരംഗൻ തീരത്ത് രൂപപ്പെട്ട ചക്രവാത ചുഴി അറബിക്കടലിലേക്ക് നീങ്ങി തുടങ്ങി. അമേരിക്കയിൽ മലയാളി പെൺകുട്ടി വെടിയേറ്റു കൊല്ലപ്പെട്ടു. മരിച്ചത് തിരുവല്ല സ്വദേശിനി മറിയം സൂസൻ മാത്യു, 19 വയസ്സായിരുന്നു. അലബാമയിലെ മൗണ്ട് മോഗറിയലായിരുന്നു സംഭവം. ഇവർ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് സീലിംഗ് തുളച്ചാണ് വെടിയുണ്ടകൾ പെൺകുട്ടിയുടെ ശരീരത്തിലേറ്റതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുകയാണ്. അക്രമികളെ സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. തിരുവല്ല നോർത്ത് നിരണം ഇടപ്പള്ളിപ്പറമ്പിൽ ബോബൻ മാത്യു ബിൻസി ദമ്പതികളുടെ മകളാണ് മറിയം. ബിമൽ ബേസിൽ എന്നിവരാണ് സഹോദരങ്ങൾ. പോലീസ് നടപടികൾക്ക് ശേഷം മൃതദേഹം അലബാമയിൽ പൊതുദർശനത്തിന് വെക്കും. മൃതദേഹം കേരളത്തിലെത്തിക്കാനും ശ്രമം പുരോഗമിക്കുകയാണ്. നാവികസേനയെ ഇനി മലയാളി നയിക്കും. നാവികസേന മേധാവിയായി അഡ്മിറൽ ആർ ഹരികുമാർ ചുമതലയേറ്റു. ഡൽഹി സൌത്ത് ബ്ലോക്കിലെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്ത് രാവിലെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ച ശേഷമാണ് ഹരികുമാർ ചുമതലയേറ്റത്. നാവികസേനാ മേധാവി കരംബീർ സിംഗ് വിരമിച്ച ഒഴിവിലാണ് ഹരികുമാറിന്റെ നിയമനം. നാവികസേനാ മേധാവി സ്ഥാനത്തേക്ക് എത്തുന്ന ആദ്യ മലയാളി കൂടിയാണ് ഹരികുമാർ. രാജ്യത്തിന്റെ നാവികസേനയെ നയിക്കാൻ നിയുക്തനായതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് അഡ്മിറൽ ഹരികുമാർ പറഞ്ഞു. സ്ഥാനമൊഴിയുന്ന മേധാവി കരിംബീർ സിംഗിന് സേനയുടെ നന്ദി ഹരികുമാർ അറിയിച്ചു. നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്ന് 1983 ഇന്ത്യൻ നാവികസേനയിലെത്തിയ ഹരികുമാർ INS നിഷാന്ത്, INS കോറ INS വിരാട്, INS രൺവീർ ഉൾപ്പെടെ 5 പടക്കപ്പലുകളുടെ തലവനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മുംബൈ സർവകലാശാലയിൽ US നോവൽ വാർ കോളേജിലും ലണ്ടനിലെ കിങ്സ് കോളേജിലുമായിരുന്നു ഉപരിപഠനം. പരം വിശിഷ്ട സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ, വിശിഷ്ട സേവാ മെഡൽ എന്നിവ ലഭിച്ചിട്ടുണ്ട്. മാരാരിക്കുളം കോർത്തുശ്ശേരിയിൽ അമ്മയും രണ്ട് ആൺമക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കഴിഞ്ഞ ദിവസം പോലീസ് സർജന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ അമ്മയുടെയും ഒരു മകന്റെയും മരണകാരണം ശ്വാസം മുട്ടിയും മറ്റേയാളുടേത് ശ്വാസം മുട്ടിച്ചുമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിശദമായ പരിശോധനകൾക്ക് 3 പേരുടെയും അവയവങ്ങളുടെ സാമ്പിളുകൾ തിരുവനന്തപുരം മെഡിക്കൽ ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. മാരാരിക്കുളം കോർത്തുശ്ശേരി പടിഞ്ഞാറ് കുന്നേൽ വീട്ടിൽ പരേതനായ രഞ്ജിത്തിന്റെ ഭാര്യ ആനി, മക്കളായ ലെനിൻ, സുനിൽ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം രാവിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന് മുന്നിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ആനിയെ കണ്ടത്. മക്കൾ അവരവരുടെ മുറികളിൽ കട്ടിലിൽ മരിച്ചു കിടക്കുകയായിരുന്നു. മക്കൾ വിഷം കഴിച്ച് മരിച്ചതായാണ് ആദ്യം സംശയിച്ചതെങ്കിലും ഛർദ്ദിച്ചതിന്റെ സൂചനകളോ ശരീരത്തിൽ നിറവ്യത്യാസങ്ങളോ ഇല്ലാത്തതിനാൽ ദുരൂഹത വർദ്ധിക്കുന്നു. മൂത്ത മകൻ ലെനിന്റെ മരണം ആത്മഹത്യയല്ലെന്ന് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന. ഇതേസമയം സുനിലിന്റെയും ആനിയുടെയും മരണം ആത്മഹത്യയാണ്. ഇരുവരും തൂങ്ങി മരിച്ചതാണ്. എന്നാൽ ലെനിന്റെ മരണകാരണം ശ്വാസം മുട്ടിച്ചതാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ശരീരാവയവങ്ങളുടെ ലാബ് പരിശോധനാ ഫലം കൂടി ലഭിച്ചാലേ നിഗമനങ്ങൾ സ്ഥിരീകരിക്കാനാകൂവെന്നും പോലീസ് വ്യക്തമാക്കി. ശക്തമായ ഇടിമിന്നലേറ്റ് വിദ്യാർത്ഥിയുടെ കാലിൽ ഗുരുതര പരിക്ക്. വെടിയുണ്ട ഏറ്റതിന് സമാനമായ രീതിയിലാണ് പരിക്ക്. ആര്യനാട് തേവിയാരുകുന്ന് അമ്പാടി ഭവനിൽ 17-കാരൻ അമ്പാടിക്കാണ് മിന്നലേറ്റത്. വീടിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്താണ് വിദ്യാർത്ഥിക്ക് മിന്നലേറ്റത്. വലതുകാലിന്റെ മുട്ടിന് താഴെ വെടിയുണ്ട കയറിയതിന് സമാനമായ രീതിയിൽ ആഴത്തിൽ ദ്വാരം വീഴുകയും മുറിവിന് ചുറ്റും പൊള്ളുകയും ചെയ്തു. ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം. ഈ രീതിയിൽ മിന്നലേൽക്കുന്നത് അത്യപൂർവമാണ്. വിദ്യാർത്ഥിയെ ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിതുര ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ദുരന്ത നിവാരണ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ആര്യനാട് ഗവൺമെന്റ് ITI വിദ്യാർത്ഥിയാണ് അമ്പാടി. എസ് ബിനുവിന്റെയും KP അനിതാകുമാരിയുടെയും മകനാണ്. റോയൽ ടീഷർട്സ് എക്സ്ക്ലൂസീവ് മെൻസ് വെയർ ഷോറൂം, റോയൽ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് KSRTC പെരിന്തൽമണ്ണ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക.